Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asyrafir rasulillah wa ala alihi wa ashabihi alfaizina bidillah amma ba'du. Rabbi syrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Adarniyana ya adhyakshan Asad Faisi avargale, bahumaniyaya SKSSF inde Kollam jilla working secretary Suhurte Muhammad Ali Musliyar avargale, bahumaniyaya Nasiruddin Musliyar vedil upavishtarayittulla Salahuddin Rashid ബഹുമാന്യരായ എസ് കെ എസ് എസ് എഫിൻ്റെ കൊല്ലം ജില്ലയുടെ പ്രഗത്ഭരായ സാരഥികളെ, വന്ദ്യരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമുകളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഗമം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമായി രാപ്പകലില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം സെഷനുകളിലൂടെയാണ് ഈ ക്യാമ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് എസ് കെ എസ് എസ് എഫ് വിത്ത് ന്യൂജൻ ഹോബ്സ് എന്ന വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ പരിമിതമായ സമയം മാത്രമാണ് മുമ്പിലുള്ളത്. നിങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതിവിടെ എത്തിച്ചേരും. അതുവരെ ഈ വിഷയത്തിൻ്റെ പ്രധാന പോയിന്റുകൾ മാത്രം സമർപ്പിക്കുവാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പുതുതലമുറയുടെ പ്രതീക്ഷക്കൊത്ത് മഹത്തായ നമ്മുടെ പ്രസ്ഥാനത്തിന് ഉയരാൻ സാധിക്കുന്നുണ്ടോ? 1989 ഫെബ്രുവരി മാസം 19 തീയതിയാണ് ഇന്ന് ലോകത്ത് ശ്രദ്ധേയമായ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളക്കരയിലെ ഏറ്റവും വലിയ മതധാർമ്മിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫ് രൂപീകൃതമായത്. അതിൻ്റെ രൂപീകരണ പശ്ചാത്തലം വിശദീകരിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. 1989 മുതൽ 1999 വരെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിൻ്റെ മേഖലയിലായിരുന്നു കൂടുതലും പ്രവർത്തിക്കേണ്ടിയിരുന്നത്. 14 നൂറ്റാണ്ട് കാലമായി നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത സുന്നത്ത് ജമാഅത്ത്, അവിടുത്തെ സ്വഹാബത്ത് കാട്ടിത്തന്ന മാതൃക, അത് തുടർന്ന് വരുന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യത്തിൻ്റെ ഫലമായി ഏറ്റവും വലിയ സുന്നി വിഭാഗത്തിൽ പിളർപ്പുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ എസ് കെ എസ് എസ് എഫ് പിറവി കൊള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എതിർപ്പുകളും വൈതരണികളും ചെറുതായിരുന്നില്ല. നീണ്ട 10 കൊല്ലം കനൽപഥങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് ഗമിച്ചത്. ഒരു പ്രദേശത്ത് കൊടി നാട്ടാൻ പോലുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അന്നത്തെ സമസ്തയുടെ സിംഹഗർജനങ്ങളായിരുന്ന മർഹും നാട്ടുകവി മൂസ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ പല സ്ഥലത്തും ഈ മഹത്തായ പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി പോയതിന്റെ പേരിൽ കല്ലേറേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്.
ഇന്നത്തെ SYS സംസ്ഥാന സെക്രട്ടറി, സുന്നി യുവജന ചേതനയുടെ ആവേശം മഹാനായ ഹമീദ് ഫൈസി അമ്പലക്കടവിന് ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലപ്പാവ് ഊരി വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ധാരാളം സുന്നി പ്രവർത്തകന്മാർ ജയിലഴിക്കുള്ളിലായിട്ടുണ്ട്. ഒരുപാട് സഹോദരന്മാരുടെ രക്തം കല്ലേറുകൊണ്ടും മാരകമായ ആയുധങ്ങളുടെ ഉപദ്രവം കൊണ്ടും ഈ ഭൂമിയിൽ ഉറ്റി വീണിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? സത്യത്തിന്റെ ഭാഗത്ത് നിന്നതിന്റെ പേരിൽ, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. പക്ഷേ കൊടുങ്കാറ്റ് പോലെ വന്ന പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമെല്ലാം ഹിമാലയം കണക്കെ തടുത്തു നിർത്തുകയും അപാരമായിരിക്കുന്ന മനക്കരുത്തോടുകൂടെ നീണ്ട 10 കൊല്ലം മഹത്തായ ഈ പ്രസ്ഥാനം എല്ലാവിധ പ്രതിരോധങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. 1999 സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇന്ത്യ രാജ്യത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി തെളിയിക്കുക എന്നുള്ളത് ജനാധിപത്യ മാർഗത്തിലൂടെ മാത്രമായിരിക്കണം. ആയുധങ്ങൾ കൊണ്ടോ കലാപങ്ങൾ കൊണ്ടോ മൃതശരീരങ്ങളുടെ എണ്ണം കൊണ്ടോ അല്ല ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി തെളിയിക്കേണ്ടത്. നമുക്കൊരു മഹാസമ്മേളനം പ്രഖ്യാപിക്കാം. ഒരുപാട് ആശങ്കകളും വലിയ ഭീതിയും ഉണ്ടായെങ്കിലും മഹാന്മാരായ ഉലമാക്കളുടെ ആശീർവാദത്തോടുകൂടെ 1999 ഫെബ്രുവരി മാസത്തിൽ ദശവാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ ഭാരതപ്പുഴയിൽ നിളാനദിയുടെ തീരത്ത്, വേനൽക്കാലമായതിനാൽ നിളാനദിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ല. നീണ്ടുകിടക്കുന്ന മണൽപ്പരപ്പിൽ ഈ നാട്ടിലെ ഈ രാജ്യത്തെ വിദ്യാർത്ഥി പടയണിയെ സംഘടിപ്പിച്ചുകൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന, രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മനോഹരമായ ഒരു ക്യാമ്പ്, വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങൾ, ആധികാരികമായ പഠന പ്രഭാഷണങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന അനുഭവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇങ്ങനെ ഒരു ക്യാമ്പും സമ്മേളനവും സംഘടിപ്പിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊരു ചർച്ചയായിരുന്നു സംഘടനയുടെ നേതാക്കന്മാർ നടത്തിയത്. അതിന്റെ പ്രചരണങ്ങൾ പത്രത്തിൽ, അതിന്റെ വാർത്തകൾ വന്നു. പല സ്ഥലത്തും ചുമരെഴുത്തുകൾ നടത്തി, ചാക്കുബോർഡുകൾ കെട്ടി. ചില ആളുകൾ പരിഹസിച്ചു, SKSSFO അതെന്താണ് സാധനം? അത് മാസത്തിൽ ഒരിക്കൽ 4 ആളുകൾ ചേർന്ന് പത്രത്തിൽ പ്രസ്താവന കൊടുക്കുന്ന ഒരു കടലാസ് പുലി മാത്രമാണ്. കടലാസിൽ മാത്രം ജീവിക്കുന്ന, തീരെ അനുയായികളില്ലാത്ത, ആൾബലമില്ലാത്ത, അംഗബലമില്ലാത്ത, കേവലം ഒരു ചെറിയ കടലാസ് സംഘടന മാത്രമാണ് SKSSF എന്ന് ചില ആളുകൾ പരിഹസിച്ചു. അവരോട് സ്നേഹത്തോടുകൂടെ പാറശാല മുതൽ തിരുവനന്തപുരം വരെ സന്ദേശ പ്രചരണ ജാഥ സംഘടിപ്പിച്ചുകൊണ്ട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ നായകത്വത്തിൽ പ്രഖ്യാപിച്ചു. ഇതിനൊന്നും ഞങ്ങൾ വൈകാരികമായി മറുപടി പറയുന്നില്ല, പകരം നിങ്ങളെ ക്ഷണിക്കുകയാണ്. 1999 ഫെബ്രുവരി 23 നിങ്ങൾ നിളാനദിയുടെ പാലത്തിന്റെ മുകളിൽ ഒന്ന് വരിക, എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ വിലയിരുത്തുക, ഇത് കടലാസിലെ പുലിയാണോ അതല്ല നാട്ടിലിറങ്ങുന്ന സിംഹമാണോ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അത്ഭുതപ്പെട്ടു പോയ നിമിഷമായിരുന്നു അത്. അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ഉത്തരവാദപ്പെട്ട SKSSFന്റെ സംഘാടക സമിതി ഭാരവാഹികളെ വിളിച്ചു. അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് സംസാരിച്ചു, SKSSFന്റെ സമ്മേളനത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുകയാണ്. അതുകൊണ്ട് മുൻപരിചയമില്ലാത്തതിനാൽ കൃത്യമായ ഒരു കണക്ക് പറയുവാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് 300,000 ആളുകൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് സാർ. 300,000 ആളുകൾ പങ്കെടുത്താൽ അതൊരു ഐതിഹാസികമായ സമ്മേളനമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം സംഘടനയല്ല,
ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു സമ്മേളനം നടത്തിയിട്ട് 300,000 ആളുകൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര വിജയമാണ്, അതൊരു ഐതിഹാസികമാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? അന്നത്തെ മന്ത്രിയായിരുന്ന വി സി കബീറിന് സമ്മേളന നഗരിയിലേക്ക് എത്തിപ്പോരാൻ സാധിച്ചില്ല. 10 കിലോമീറ്റർ ഇപ്പുറത്ത് ബ്ലോക്കാണ് ഹൈവേയിൽ. അദ്ദേഹം ഫാക്സ് അയച്ചു എസ് കെ എസ് എഫിന്റെ ഓഫീസിലേക്ക്. ഇപ്പോഴും ആ ഫാക്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ആ ഫാക്സ് മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞത്? പ്രിയപ്പെട്ട സ്വാതികളി തങ്ങൾ, നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നേരത്തെ പുറപ്പെട്ടതാണ്, പക്ഷെ വേദിയിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട്? സമ്മേളന നഗരിയുടെ 10 കിലോമീറ്റർ ഇപ്പുറത്ത് റോഡ് മുഴുവനും ബ്ലോക്കായി പോയിരുന്നു. എന്റെ വണ്ടി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിനാൽ ഖേദപൂർവം എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. സമ്മേളനാനന്തരം വിളിച്ചു കൂട്ടിയ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിൽ വെച്ച് കുറച്ച് രൂക്ഷമായിട്ടാണ് അവിടെയുള്ള എസ് പി സംസാരിച്ചത്, DYSP സംസാരിച്ചത്. നിങ്ങളല്ലേ 300,000 ആളുകളാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞത്? നിങ്ങൾ 300,000 പറഞ്ഞപ്പോൾ ഞങ്ങൾ 200,000 കൂടെ കൂട്ടിയിട്ട് 500,000 ആളുകൾക്ക് അവിടെ സൗകര്യമൊരുക്കിയിരുന്നു. നിയമപാലകരുടെ ഭാഗത്തു നിന്ന് 500,000 ആളുകളെ പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ അവിടെയുള്ള അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. അവരുടെ പാർക്കിംഗ് സൗകര്യം, അവരുടെ സംരക്ഷണം, അവരുടെ സുരക്ഷ, അങ്ങനെയുള്ള ക്രമീകരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഉത്തരവാദിത്വത്തോടുകൂടെ അവർ പറഞ്ഞത് അവിടെ 300,000 അല്ല പങ്കെടുത്തത്, അവിടെ 500,000 അല്ല പങ്കെടുത്തത്, ഏതാണ്ട് 1,000,000 ആളുകൾ അവിടെ പങ്കെടുത്തു എന്ന് ഈ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട നിയമപാലകന്മാർ നമ്മോട് പറയുകയുണ്ടായി. അതോടുകൂടെ ആളുകൾക്കും അധികാരികൾക്കും മനസ്സിലായി ഇത് കടലാസിലെ പുലിയല്ല, എസ് കെ എസ് എഫ് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പുലിയല്ല. അതിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അച്ചടക്കത്തിന്റെ പടച്ചട്ടയണിഞ്ഞ 1,000,000 അനുയായികളുടെ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ കേരളത്തിലുള്ളത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലായി. അത് തിരിച്ചറിവായിരുന്നു എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം. എന്താ തിരിച്ചറിവ്? ഇത്രയേറെ 900,000 പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടും ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നത്, ഈ ഉമ്മത്ത് ഏറ്റവും പ്രതീക്ഷിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ പോരാ, ക്രിയാത്മകമായി ഈ നാടിനും ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും ആവശ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉത്തരവാദിത്ത ബോധമുള്ളതിന്റെ നേതാക്കന്മാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഖലിസീങ്ങളായ ആളുകൾ അന്ന് ചിന്തിച്ചു. അതിന്റെ ഫലമായി ഇന്ന് എസ് കെ എസ് എഫ് 26 ആണ്ട് തികയുകയാണ്. 10 വർഷത്തിന് ശേഷം വീണ്ടും 16 വർഷം കടന്നുപോയി. 26 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ മഹത്തായ ഈ പ്രസ്ഥാനം ഈ രാജ്യത്തും ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. 400 വർഷം എന്നുള്ളത് ഒരുപാട് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഈ നാടിനും ചെയ്തു തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അക്കമിട്ട് പറയുവാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല. എങ്കിലും ഈ വിഷയത്തിന്റെ മർമ്മം എന്നുള്ള നിലക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? അത് എസ് കെ എസ് എഫ് ഏറ്റെടുത്തു. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജത്തുൽ വദായിൽ വെച്ച് പ്രഖ്യാപിച്ചത്, നിങ്ങൾ ഇവിടെ സന്നിഹിതരായവർ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കൂ എന്നാണ്. ഇവിടെ സന്നിഹിതരായവർ അതല്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൂ എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ദൗത്യം. മറ്റു മതക്കാർക്കിടയിൽ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കിടയിൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മോട് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതര വിഭാഗങ്ങൾക്കിടയിൽ ശരിയായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ, തീവ്രവാദ ചുവയുള്ള ഇസ്ലാമിനെയല്ല, ഭീകരവാദ ചുവയുള്ള ഇസ്ലാമിനെയല്ല, സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്നേഹത്തിന്റെ മന്ത്രമനോഹരമായിരിക്കുന്ന വജസുളുരുവിടുന്ന ഈ പരിശുദ്ധമായിരിക്കുന്ന മതത്തെ പ്രബോധനം ചെയ്യാൻ നല്ല വിവരമുള്ള, അച്ചടക്കമുള്ള, തഖ്വയുള്ള ഒരു വിഭാഗത്തെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് മുന്നോട്ട് വന്നു. എന്തായിരുന്നു ഫലം? ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റ് ഡിവിഷൻ ഇബാദി എന്ന ഒരു ഉപവിങ്ങിന് 10th വാർഷിക സമ്മേളനത്തിന് ശേഷം എസ് കെ എസ് എസ് എഫ് വിഭാവനം ചെയ്തു, അണിയറ പ്രവർത്തനങ്ങൾ ചെയ്തു. എന്താ അതിന്റെ ഫലമായത്? എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദിന്റെ നേട്ടം എന്താണ്? ഇവിടെ നീണ്ട ഒരു പ്രഭാഷണം നടത്താൻ സമയമില്ലാത്തതിനാൽ ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം വെട്ടിത്തുറന്ന് ഞാൻ പറയാം,
ഒരു കാര്യം വെട്ടി തുറന്ന് ഞാൻ പറയാം. എന്റെ നാട്ടിലെ ഒരു വില്ലേജ് ഓഫീസർ ഒരു ദിവസം പുട്ടുതൊട്ട സാരി ചുറ്റി വരുന്ന വില്ലേജ് ഓഫീസർ മഫ്ത ധരിച്ചുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ടാ വന്നത്. അവരുടെ മകൾ ഐശ്വര്യ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് ചുരിദാറിട്ട് മഫ്ത ഇട്ടുകൊണ്ടാണ് പത്താം ക്ലാസ്സിലേക്ക് പോയത്. അവരുടെ ഭർത്താവ് കൃഷി ഓഫീസർ മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ടാ പോയത്. ഒരു ഫാമിലി, അത് നല്ല എഡ്യൂക്കേറ്റഡ് ആയ സമൂഹത്തിൽ നല്ല നിലയുള്ള വിലയുള്ള ഒരു ഫാമിലി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചുകൊണ്ട് ഈ ശാദുല തീരത്തേക്ക് കടന്നു വന്നു. ആയിരക്കണക്കിന് ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. കള്ളുകുടിയന്മാരായ, തമ്മാടികളായ, ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്ത അധാർമ്മകാരികളായ പതിനായിരക്കണക്കായ ആളുകൾക്ക് ഈ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ ഇബാദിന്റെ ദായിമാർക്ക് സാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ദായിമാർ, അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല, അവർ പൊതുരംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പത്രത്തിൽ ഫോട്ടോ വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യവും നേടാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉദ്ദേശം വജ്ഹുല്ലാ, അല്ലാഹുവിന്റെ വജ്ഹു മാത്രമാണ്, അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ദായി വിഭാഗ ഇബാദിന്റെ പ്രവർത്തകന്മാരെ ഈ നാടിന് സമർപ്പിക്കുവാൻ എസ് കെ എസ് എസ് എഫിന് സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്, അത് ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു നേട്ടമാണ്. ഇനി മറ്റൊന്ന് നമുക്കറിയാം, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദപ്പെട്ട മേഖലയിൽ, ഉദ്യോഗസ്ഥ മേഖലയിൽ പരിശോധിച്ചു നോക്കിയാൽ 1% പോലും ഇല്ലാത്ത മേഖലയുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും ഉത്തുംഗമായിരിക്കുന്ന മേഖലയാണല്ലോ സിവിൽ സർവീസ് മേഖല. 1% പോലുമില്ല, 0.34% മാത്രമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നതമായിരിക്കുന്ന നിലയിലുള്ള സിവിൽ സർവീസ് മേഖലയിൽ മുസൽമാന്റെ സാന്നിധ്യം. എന്താ സംഭവിച്ചത്? നമ്മുടെ എണ്ണസംഖ്യയുടെ ആനുപാതികമായിരിക്കുന്ന ആളുകൾ പോലും, 100 ആളുകളെ നിയമിക്കുമ്പോൾ 13 ആളുകൾ പോട്ടെ, 10 ആളുകൾ പോലും ഉദ്യോഗസ്ഥ മേഖലയിലില്ല. എന്നാൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനത്ത് മറ്റു പല വിഭാഗത്തിലെ ആളുകളും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തോട് മഞ്ഞക്കണ്ണട വെക്കാതെ കൃത്യമായി ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തീതുപ്പുന്ന ബോംബുകൾക്കും തോക്കുകൾക്കും മുമ്പിൽ രാജ്യം കാക്കാൻ വേണ്ടി മുൻനിരയിൽ നിന്നവരാണ് ഈ സമുദായത്തിന്റെ മഹാനേതാക്കന്മാർ. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളതൊക്കെ ഒന്ന് പുനരാലോചിക്കേണ്ടതുണ്ട്. മറ്റുള്ള മതവിഭാഗങ്ങളോടൊപ്പം അതിലേറെ ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. അതുകൊണ്ട് തന്നെ അവർ പഠിക്കാൻ സമയമില്ലാത്തവരായി പോയി, അവർ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പിന്നാലെ പോകാൻ സമയം കണ്ടെത്താത്തവരായി പോയി. അവർ ഒരുപക്ഷേ ഈ രാജ്യത്തോടുള്ള സ്നേഹം മാറ്റിവെച്ചുകൊണ്ട്, ഭാഗതയം മാറ്റിവെച്ചുകൊണ്ട് അന്ന് പഠിക്കുവാനും ബുക്കെടുക്കുവാനും പേനയെടുക്കുവാനും മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരവസ്ഥ നമുക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമ്മൾ അതിനേക്കാൾ വില കണ്ടത് ഹുബ്ബുൽ വതനിമിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം അതിവിശ്വാസത്തിന്റെ ഭാഗമാണ്. ലക്ഷക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് മുസ്ലിം ധീര ദേശാഭിമാനികൾ ഈ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നിണമുഴുക്കി അവരുടെ തലകൾ ഉരുണ്ടിട്ടുണ്ട് രാജ്യത്തോടുള്ള കൂറിന്റെ ഭാഗമായി, സ്വരാജ്യ സ്നേഹത്തിന്റെ ഭാഗമായി. അതിന്റെ ഫലമായി ഇന്ന് മുസ്ലിങ്ങൾ പിന്നോട്ടും പോവുകയാണ്. അതുകൊണ്ട് തന്നെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആരാന്റെ വീട്ടിലെ വെള്ളം കോരികളും വിറക് വെട്ടികളും ചെരുപ്പ് തുന്നികളുമായി ഈ സമുദായം മതപതിച്ചു പോയി. അവരുടെ കയ്യിലേക്ക് പേന കൊടുത്തുകൊണ്ട് എസ് കെ എസ് എഫ് പറഞ്ഞു, നിങ്ങൾ വെള്ളം കോരേണ്ടവരല്ല, നിങ്ങൾ വിറക് വെട്ടികളായി ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ പിന്നാക്കത്തിന്റെ ഭാരം പേറിയിട്ട് എന്നും മതസ്ഥിതരായി പാർശ്വവൽകൃതരായി ജീവിക്കേണ്ടവരല്ല, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. അതുകൊണ്ട് പഠിക്കുക, പഠിക്കുക, പ്രബുദ്ധരാവുക. ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോഡിലേ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് സമയമായി താമസമരുത്. എസ് കെ എസ് എഫിന്റെ മുദ്രാവാക്യമാണ്, എസ് കെ എസ് എഫിന്റെ മുദ്രാവാക്യമാണ് ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോഡിലേ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് സമയമായി താമസമരുത്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് പഠിക്കാൻ സാമഗ്രികൾ വെച്ചുകൊടുത്തു. കാശാണോ നിങ്ങൾക്ക് പ്രതിബന്ധം? ഞങ്ങൾ വഴിയൊരുക്കി തരാം. അങ്ങനെയാണ് മസ്കറ്റ് സുന്നി സെന്റർ സഹായത്തോടുകൂടെ 2 ചെറുപ്പക്കാരെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് കെ എസ് എഫ് പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയാ പറഞ്ഞയച്ചത്? സിവിൽ സർവീസ് പരീക്ഷയിൽ തിളങ്ങി വിളങ്ങാൻ വേണ്ടി.
എന്ത് സംഭവിച്ചു? 2006 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മലയാള പത്രങ്ങളിൽ മുഴുവൻ ഒന്നാമത്തെ പേജിൽ വാർത്ത നൽകി. കേരളത്തിലെ രണ്ട് ചെറുപ്പക്കാർ ഇന്ത്യ രാജ്യത്ത് 400,000 ആളുകൾ പരീക്ഷ എഴുതിയിട്ട് 400 ആളുകൾക്ക് മാത്രം പ്രമോഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു. ആരൊക്കെയാണത്? മലപ്പുറം ജില്ലയിലെ ജഅഫർ സാദിഖ്, കോഴിക്കോട് ജില്ലയിലെ അബൂബക്കർ സുദ്ദീഖ്. ഈ അബൂബക്കർ സുദ്ദീഖ് ആരാണെന്ന് അറിയില്ല, ജഅഫർ സാദിഖ് ആരാണെന്ന് ഈ കേരളക്കാർക്കറിയില്ല. തൊട്ടുപിറ്റേ ദിവസം ചന്ദ്രിക പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ റഹീം മേച്ചേരി, അദ്ദേഹം ഒരു സുന്നി പോലുമല്ല, അദ്ദേഹം നീണ്ട ലേഖനം എഴുതി. അരാന്റെ വീട്ടിലെ വെള്ളം കോരികളായ വറുകുവെട്ടികളായി അതപതിച്ചു പോയൊരു സമൂഹത്തെ ഇത്രമേൽ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട്. ഈ കേരളക്കരയിൽ നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാക്ഷരിയായ SKSSF ആണ് ഈ മക്കളെ ഉന്നതമായിരിക്കുന്ന നിലയിലേക്ക് ഉയർത്തിയത് എന്ന് അന്ന് റഹീം മേച്ചേരി തുറന്നെഴുതി. ഇന്നാരാണ് ജഅഫർ സാദിഖ്? കർണാടക സംസ്ഥാനത്തെ മാണ്ഡ്യ എന്ന് പറയുന്ന ജില്ലയുടെ കലക്ടറാണ്. നിയോഗിതനായ അന്ന് മുതൽ ഇന്ന് വരെ ആ ജില്ലയ്ക്ക് ഒരു കലക്ടർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദിവസം തോറും മാസം തോറും കലക്ടർ മാറ്റുന്ന ഏർപ്പാട് കേരളത്തിലുണ്ടെങ്കിൽ മാണ്ഡ്യയുടെ അന്നത്തെയും ഇന്നത്തെയും ജില്ലാ കലക്ടർ ജഅഫർ സാദിഖാണ്. സുമുഖനായ സുന്ദരനായ ജില്ലാ കലക്ടർ. ആ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം നിങ്ങളുടെ ജില്ലാ കലക്ടർ ആരാണെന്ന് ചോദിച്ചാൽ വളരെയധികം ആവേശത്തോടുകൂടി അവർ പറയുന്ന നാമം ജഅഫർ സാദിഖ് എന്നാണ്. അവിടെയുള്ള പത്രങ്ങൾ ഫീച്ചറുകൾ ഇറക്കുന്നു. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ആവശ്യമാകുന്ന പുരോഗതിയുടെ പടവുകൾ അദ്ദേഹം കെട്ടിക്കൊടുക്കുകയാണ്. എവിടെയാണോ കരണ്ട് ഇല്ലാത്തത് അവിടെ കരണ്ട്, എവിടെയാണോ വീടില്ലാത്തത് അവിടെ വീട്, എവിടെയാണോ കുടിവെള്ളമില്ലാത്തത് അവിടെ കുടിവെള്ളം, എവിടെയാണോ പാർപ്പിടമില്ലാത്തത് പ്രയാസപ്പെടുന്നത്, അവരുടെ കണ്ണുനീരൊപ്പാൻ ജില്ലാ കലക്ടർ മുന്നോട്ട് വരുമ്പോ ആ നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയായി മാറി. എവിടുന്നാ ജഅഫർ സാദിഖിന് പ്രചോദനമുണ്ടായത്? അതും ഇരിക്കട്ടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് കലക്ടർമാർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഏറ്റവും നല്ല പ്രാഗൽഭ്യം തെളിയിച്ച ജില്ലാ കലക്ടർമാരെ അദ്ദേഹം പരിശോധിച്ചു, ഗവൺമെന്റ് പരിശോധിച്ചു. ആർക്കാണ് ഒന്നാം സ്ഥാനം വീണത്, ആർക്കാണ് നറുക്ക് കിട്ടിയത്, ആർക്കാ അവാർഡ് കിട്ടിയത്? SKSSF പെൻഡിലൂടെ പഠിച്ചുയർന്ന് IAS കൽപ്പട്ടം കരസ്ഥമാക്കി മാണ്ഡ്യയുടെ ജില്ല ഭരിക്കുന്ന ജഅഫർ സാദിഖാണ് ഈ രാജ്യത്തെ ഏറ്റവും നല്ല കലക്ടർ എന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പോലും പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ഈ സംഘടനയ്ക്ക് സമർപ്പിക്കുവാൻ സാധിച്ചു. മറ്റൊരാൾ ഉത്തരാഞ്ചൽ സംസ്ഥാനത്ത് ഒരു ജില്ലയുടെ കലക്ടറാണ് അബൂബക്കർ സുദ്ദീഖ്. മുക്കം ഓർഫനേജിൽ അധ്യാപകനായിരുന്ന, അവിടുത്തെ പഠിതാവായിരുന്ന, ട്രെൻഡിന്റെ RP ആയിരുന്ന മുഹമ്മദ് അലി ഷിഹാബ് സിവിൽ സർവീസ് കരസ്ഥമാക്കി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്റ്റെപ്പിന്റെ സഹായത്തോടുകൂടെ ഇന്ന് സിവിൽ സർവീസ് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡ്. അങ്ങനെ ഈ സമൂഹത്തിന് ആവശ്യമാകുന്ന, ഈ കാലഘട്ടത്തിന് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങളുമായി വിദ്യാഭ്യാസ വിങ് മുന്നോട്ട് പോകുമ്പോൾ 2016 പ്രകാശ വർഷമായിരുന്നു. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം നടന്ന ഇബ്നു ഹൈസമിന്റെ 1500 വാർഷികമായിരുന്നു, 1000 വാർഷികമായിരുന്നു 2016. അത് ലോകത്ത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചർച്ചയായത്. അദ്ദേഹത്തിന്റെ കിതാബുൽ മനാദർ വെച്ചുകൊണ്ട് സെമിനാർ സംഘടിപ്പിച്ചു SKSFന്റെ ട്രെൻഡ് ഫാറൂഖ് കോളേജിൽ വെച്ച്. അത് ശ്രദ്ധേയമായി എവിടെ? ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റിൽ. ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റിൽ ഒരു ത്രിവർണ പതാക ഇപ്പോഴും പാറി പറക്കുന്നുണ്ട്. അത് SKSSFന്റെ മനോഹരമായ ത്രിവർണ പതാകയാണ്. എന്തുകൊണ്ട്? ലോകത്തിന്റെ മുക്കുമൂലകളിലെ പ്രതിഭാശാലികൾ ഇവിടെ ഉറ്റുനോക്കുന്നു SKSSFന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ, ഈ കൊച്ചു കേരളത്തിലെ ഈ ഏതോ ഒരു കോണിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ട്രെൻഡ് മുന്നോട്ട് പോവുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, SKSSFന്റെ ഏറ്റവും കൂടുതൽ നാം എല്ലാവരും പ്രശംസിക്കേണ്ട മറ്റൊരു കാര്യമാണ് സഹചാരി റിലീഫ് സെൽ. സഹചാരി റിലീഫ് സെൽ ഓരോ വർഷവും വിശുദ്ധമായിരിക്കുന്ന റമദാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലെ മിഹ്റാബിൽ ഉസ്താദുമാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കിഡ്നി രോഗികൾ, ക്യാൻസർ പിടിച്ച ആളുകൾ, ട്യൂമർ പിടിച്ച ആളുകൾ, കൈകാലുകൾ തകർന്നുപോയ ആളുകൾ, അതേപോലെ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപ്പാലത്തിലൂടെ പോകുന്ന 10,000-ക്കണക്കായ ആളുകൾ, ഒരു നാണയം പോലും വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലാത്ത പട്ടിണി പാവങ്ങൾ, അവരുടെ കണ്ണുനീരൊപ്പാൻ നമുക്കൊരു സഹചാരി ആയിക്കൂടെ അവന്റെ കൂടെ. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, മൻ നഫസ ആരെങ്കിലും അകറ്റിക്കൊടുത്താൽ കുർബതൻ, ഒരു പ്രയാസത്തെ, ഒരു സാധുവിന്റെ, ഒരു മുസ്ലിമായ സഹോദരന്റെ ഒരു പ്രയാസത്തെ അകറ്റിക്കൊടുത്താൽ നഫസ അല്ലാഹു അനു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ,
ഖിയാമത്ത് നാളിലെ വലിയ വലിയ പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസങ്ങൾ അല്ലാഹു അവനെ തൊട്ട് അകറ്റി കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് എസ് കെ എസ് എഫ് സഹചാരിയിലൂടെ ആയിരക്കണക്കായ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരു എളിയ പവത്തിന് നിലനിൽക്ക്, വയനാട് ജില്ലയിലെ ഒരു എളിയ പവത്തിന് നിലനിൽക്ക്, ഒരു പക്ഷേ പലപ്പോഴും ദൈനംദിനം ഫോൺ കോൾ വരാറുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി ഇന്നലെ ഇറങ്ങി തിരിക്കാൻ നേരത്ത് ഫോൺ കോൾ വന്നു. പ്രിയപ്പെട്ട ഉസ്താദേ, നമ്മുടെ ഞങ്ങളുടെ ശാഖയിലെ പാവപ്പെട്ട ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കാറുമായി കൂട്ടിയിടിച്ച് വളരെയധികം പ്രയാസകരമായിരിക്കുന്ന ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്. ഒരാൾ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഭാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. തല അടിച്ചു പോയി, കാല് തകർന്നു പോയി. പാവങ്ങളാണ് സഹായിക്കണേ. ഉടൻ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു, അവർക്ക് ആവശ്യമാകുന്ന സാമ്പത്തിക സഹായം നൽകി. അങ്ങനെ വളരെയധികം പാവങ്ങളായിരിക്കുന്ന ആളുകളുടെ ഒരു കണ്ണുനീര് ഒഴിക്കുവാൻ സഹചാരി പ്രവർത്തിക്കുന്നു. ഈ രാജ്യത്തെ 200-ഓളം കേന്ദ്രങ്ങളിൽ സഹചാരി റിലീഫ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ, അതേപോലെ തന്നെ കിടക്കകൾ, അങ്ങനെയുള്ള വീൽ ചെയറുകൾ ആവശ്യക്കാർക്ക് മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, മനുഷ്യരോടുള്ള കടപ്പാടുകളും കടമകളും പാലിക്കുന്നതിൽ സഹചാരി മുന്നിട്ട് നിൽക്കുകയാണ്. മറ്റൊരു പ്രസ്ഥാനത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. കഴിഞ്ഞ 25-ാം വാർഷിക മഹാസമ്മേളനം, മറ്റൊരു കാര്യം, എസ് കെ എസ് എഫിന്റെ സിൽവർ ജൂബിലി തൃശ്ശൂരിൽ വെച്ച് നടന്നല്ലോ, സമർക്കന്തിൽ വെച്ച് നടന്നു. ലക്ഷക്കണക്കായ പാരാവാരം പോലെ ഒഴുകിയെത്തിയ ജനമഹാസഞ്ചയത്തെ സാക്ഷിയാക്കി അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി 25,000 സന്നദ്ധ സേവക സംഘത്തെ ഈ നാടിന്, അല്ല ഈ ലോകത്തിന് സമർപ്പിച്ചു. എസ് കെ എസ് എഫിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒന്ന് വിരലമർത്തിയാൽ ലോകത്തിന്റെ നാനാഭാഗത്തും എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് പാഞ്ഞു വരാൻ 25,000 സന്നദ്ധ സേവകർ, വിഖായ വളണ്ടിയർമാർ, അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് എസ് കെ എസ് എസ് എഫ് മാത്രമാണ്. കഴിഞ്ഞ കൊല്ലത്തെ വിശുദ്ധമായിരിക്കുന്ന ഹജ്ജിന്റെ സമയത്ത്, അതേപോലെ തന്നെ മിനാ ദുരന്തമുണ്ടായപ്പോ എല്ലാവരേക്കാളും മുൻപന്തിയിൽ വിഖായയുടെ കോട്ട് ധരിച്ചുകൊണ്ട് ആയിരക്കണക്കായ വളണ്ടിയർമാർ മുന്നോട്ട് വന്നു. ഇൻഷാ അല്ലാ ഈ വർഷവും സൗദി അറേബ്യയിലും മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലും ജോലി ചെയ്യുന്ന 100-കണക്കിന് വിഖായയുടെ വളണ്ടിയർമാർ അവരുടെ ജോലിയെല്ലാം ലീവ് എടുത്തുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന മാർഗമെല്ലാം അവർക്ക് അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ അതിഥികളായി എത്തുന്ന ആളുകൾക്ക് സേവന സന്നദ്ധരായി 100-കണക്കായ വിഖായ വളണ്ടിയർമാർ വിവിധ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് സദാ സന്നദ്ധരായി അവിടെ പാവപ്പെട്ട ഹാജിമാർക്ക്, പ്രയാസമനുഭവിക്കുന്നവർക്ക് താങ്ങും തടലുമായി മുന്നോട്ട് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് ഒരു ഓപ്പറേഷന് വേണ്ടി വന്നു. അദ്ദേഹത്തിന് ബി പോസിറ്റീവ് രക്തം വേണ്ടി വന്നു. ഞാൻ ഉടൻ തന്നെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ സാഹിബിനെ വിളിച്ചു. ഫൈസൽ, എന്റെ ഒരു പ്രിയപ്പെട്ട, എന്റെ ബഹുമാനപ്പെട്ട ഒരാൾ അമൃത ഹോസ്പിറ്റലിലുണ്ട്. 4:00 അദ്ദേഹത്തിന്റെ ഓപ്പറേഷനാണ്. അദ്ദേഹത്തിന് 4 കുപ്പി ബ്ലഡ് വേണം ബി പോസിറ്റീവ്. ഉടൻ തന്നെ പറഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, 4 പേരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എസ് കെ എസ് എഫ് ഇന്റെ വിഖായ വളണ്ടിയർമാർ രക്തം കൊടുക്കാൻ സന്നദ്ധരായി. ജോലിക്ക് പോലും പോകാതെ രാവിലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് വിരൽ നുടിച്ചാൽ പാഞ്ഞു വരാൻ സന്നദ്ധരായിരിക്കുന്ന പടയണി എസ് കെ എസ് എസ് എഫിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഈ സമൂഹത്തിന് സമർപ്പിക്കുവാൻ എസ് കെ എസ് എസ് എഫിന് സാധിച്ചു. ഇനി നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഖാമ. ഇവിടെ അഭിവന്ദനായ എം ടി അബൂബക്കർ ദാരിമി കുറച്ചു നേരത്തെ ക്ലാസ് എടുത്തല്ലോ. ഇസ്തിഖാമയുടെ സംസ്ഥാന കൺവീനറാണ്. ഭാവി പണ്ഡിത മേഖല ഉറ്റുനോക്കുന്ന പ്രതിപാദനായിരിക്കുന്ന ഒരു യുവ പണ്ഡിതനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്ന് സമൂഹത്തിന്റെ നാനാഭാഗത്തും വിധിയെത്തുകാർ വളർന്നു പെരുകുകയാണ്. 8 വിഭാഗമായെങ്കിലും 8 പേരും മത്സരത്തിലാണ്. സുന്നത്ത് ജമാഅത്തിനെ തകർക്കുവാൻ, സമസ്തയെ തകർക്കുവാൻ എവിടെയെങ്കിലും ഒരു പുൽക്കെട് കിട്ടിയാൽ അതെല്ലാം സമസ്തയുടെ സുന്നികളുടെ മേലെ വെച്ചുകെട്ടുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ഈ രാജ്യത്ത് പല ക്യാമ്പസുകളിലും പെൺകുട്ടികൾ, മഫ്ത ധരിച്ച പെൺകുട്ടികൾ RSS-കാരന്റെ കയ്യിൽ, RSS-കാരന്റെ മുമ്പിൽ വളയിട്ട കൈ നീട്ടി വെച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? രാഗി കെട്ടാൻ വേണ്ടി, RSS-കാരന്റെ നൂല് കെട്ടാൻ വേണ്ടി, അവന്റെ കാവിയുടെ നിറമുള്ള നൂല് കെട്ടാൻ വേണ്ടി മുസ്ലിം പെൺകുട്ടികൾ ധാരാളം ക്യാമ്പസുകളിൽ കൈനീട്ടി കൊടുക്കുകയാണ്. വേദനയുണ്ട് നമുക്ക്. ഈ ഉമ്മത്തിന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. പക്ഷേ അവിടെയും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നിലപാടാണ് ഇവിടെയുള്ള വിദഗ്ധക്കാർ സ്വീകരിച്ചത്. എന്താണ് അവർ പറഞ്ഞത്? കണ്ടോ, ഇങ്ങനെ പോകുന്ന ആളുകൾ സുന്നികളാണ്. RSS-കാരന്റെ മുമ്പിൽ നൂല് കെട്ടാൻ വേണ്ടി കൈനീട്ടി കൊടുക്കുന്ന ആളുകൾ സുന്നികളാണ്.
എന്തുകൊണ്ട്? അവർ ചെറുപ്പത്തിലെ രോഗം വരുമ്പോ ഉസ്താദിന്റെ അടുത്ത് പോയി നൂല് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ മുമ്പിലും നൂല് കെട്ടാൻ അവർക്ക് മടിയില്ല. കേൾക്കുന്ന സാധാരണക്കാരൻ എന്താ ചിന്തിക്കുക? ശരിയെന്നല്ലേ, ഇവിടെയുള്ള മൗലിയാക്കന്മാരാണ് നൂല് കെട്ടിക്കൊടുക്കുന്നത്, അവരാണ് പിഞ്ഞാണം എടുത്തു കൊടുക്കുന്നത്, ഇതെല്ലാം അനിസ്ലാമികമാണ്, ഇതെല്ലാം ബിദ്അത്താണ് എന്ന് പ്രചരിപ്പിക്കുമ്പോ വിവരമില്ലാത്ത, വിശുദ്ധമായ ഖുർആൻ പഠിക്കാത്ത, ഹദീസ് പഠിക്കാത്ത, ദീൻ അറിയാത്ത പച്ചപ്പാവങ്ങൾ അവരുടെ വാഗ്വിലാസത്തിൽ പെട്ടുകൊണ്ട് ബിദ്അത്തിന്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പല ഭാഗത്തും ബിദ്അത്ത് വളരുന്നത്. അതിനാദേ നാണയത്തിൽ സമർത്ഥമായി പ്രതിരോധിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഭാവത്തിൽ നിന്നുകൊണ്ട് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആശയ പ്രചരണവും പ്രതിരോധവും നടത്തൽ ഈ സംഘടന ഏറ്റെടുത്ത വലിയൊരു ഒരു ദൗത്യമാണ്. എന്ത് സംഭവിച്ചു? ഏറ്റവും പ്രധാനമായി രണ്ട് സംവാദങ്ങൾ സംഘടിപ്പിക്കുവാൻ ഇസ്തിഖാമക്ക് ഈ രണ്ട് വർഷത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട്. ഒന്ന് മംഗലാപുരത്ത് വെച്ചും ഒന്ന് മറ്റൊന്ന് പേരാമ്പ്രയിൽ വെച്ചും. മംഗലാപുരത്ത് ജിന്നൂരികളുമായിട്ടാണ് സംവാദം. ആ സംവാദത്തിൽ അവസാനം ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമിയും അതേപോലെ മുസ്തഫ അഷ്റഫിയും സലീം ഇർഫാനിയും അക്കമിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ പറയാതെ ബബ്ബബ്ബ പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. മുജാഹിദ് മൗലവിമാരായ ഫൈസൽ മൗലവിക്കും അതേപോലെ തന്നെ കൂട്ടുകാർക്കും. അതിനേക്കാൾ വലിയ ആശാവഹം പേരാമ്പ്രയിൽ വെച്ച് കെ എൻ എമ്മിന്റെ യു വിഭാഗവുമായി നടത്തിയ സംവാദത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സദസ്സിൽ വെച്ച് ജമാൽ മൗലവി എന്ന് ജഫർ മൗലവി എന്ന് പറയുന്ന ഒരു വഹാബി മൗലവി ഞാൻ എന്റെ ആശയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ വരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. സംവാദത്തിന്റെ ഫലമായി മുജാഹിദുകൾ ഈ സമസ്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് മറുപടിയാണിത്. ഇന്നലെ ഇസ്തിഖാമയുടെ ഇന്റർവ്യൂ നടന്നു. 110 ആളുകൾ പങ്കെടുത്തു. 70 യുവ പണ്ഡിതന്മാർക്ക് കോച്ചിങ് കൊടുക്കാൻ അവരെ സെലക്ട് ചെയ്തു. ഇൻഷാ അല്ലാ വരും കാലത്ത് ആശയ പ്രചരണ മേഖലയിൽ ഇസ്തിഖാമ വെട്ടിത്തിളങ്ങാൻ അതിന്റെ പാതകൾ വെളിച്ചം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഉയരത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. കാണാൻ സാധിക്കുന്നു ക്യാമ്പസ് വിങ് നമ്മുടെ കലാലയങ്ങളിൽ സ്ട്രഗിൾ ഫോർ എ ഡ്രീം ജനറേഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ, ഭൗതിക കലാലയങ്ങളിൽ ഇന്ന് ക്യാമ്പസ് വിങ് പ്രവർത്തിക്കുകയാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്ന വലിയൊരു വിങ്ങാണത്. എന്തുകൊണ്ട്? ഇന്ന് ക്യാമ്പസുകളിൽ ഇല്ലാത്ത അധർമ്മകതകളില്ല. ഉത്തരേന്ത്യയിലെ പല ക്യാമ്പസുകളിലും കോയിൻസ് ഇടുന്ന ബോക്സുകളുണ്ട്. 1 രൂപ കോയിൻസ് ഇട്ടാൽ, അല്ല 5 രൂപയുടെ കോയിൻസ് ഇട്ടാൽ താഴേക്ക് വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പെപ്സി ആണെങ്കിൽ, കൊക്കോളയാണെങ്കിൽ. ഉത്തരേന്ത്യയിലെ അലിഗർ മുസ്ലിം സർവകലാശാലയുടെ ക്യാമ്പസിലടക്കം എന്റെ പ്രിയപ്പെട്ടവരെ നാണയ തുട്ടുകൾ ഇട്ടാൽ പുറത്തേക്ക് വിടുന്നത് കോണ്ടംസ് ആണ്. കോണ്ടമാണ് അവിടെ അധാർമികതയാണ്. ധാർമ്മികതയുടെ അവസാനത്തെ കച്ചി തുരുമ്പ് പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ അല്ല കേരളത്തിലെ അടക്കം പല ക്യാമ്പസുകളും മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു മതക്കാർക്കിടയിൽ നാണമില്ലാതെ, ഉളുപ്പില്ലാതെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പോലും അടിച്ചു കൊടുക്കുവാൻ, പരിശുദ്ധമായ ആദർശം പണയം വെക്കുവാൻ മുസ്ലിം പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോ അരുതേ മോളെ എന്ന് പറയാൻ, നട്ടെല്ലോടുകൂടെ നിന്നിട്ട് പറയാൻ ഒരു പ്രസ്ഥാനം ഉണ്ടാകൽ അനിവാര്യമാണ്. എസ് കെ എസ് എഫ് തിരിച്ചറിഞ്ഞു ക്യാമ്പസ് വിങ്. അതിന്റെ ഏറ്റവും വലിയ വിജയമാണ്. നമുക്കറിയാം ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു അതിന്റെ ഉത്തരവാദപ്പെട്ട ബോഡി. എന്താണത്? വസ്ത്രധാരണയിൽ ചില ചിട്ടവട്ടങ്ങൾ. മുസ്ലിം വസ്ത്രധാരണം പാടില്ല, മഫ്ത ധരിക്കാൻ പാടില്ല, ഫുൾ സ്ലീവ് ഉള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അതിനെതിരെ പരാതി കൊടുത്തു. ആ പരാതി അനുഭാവപൂർവ്വം സ്വീകരിച്ചു. നിങ്ങൾ പറഞ്ഞ എല്ലാ പരാതികളും ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു, ഇനിമേൽ ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ ക്യാമ്പസ് വിങ്ങിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രേഖാമൂലം അറിയിക്കുകയുണ്ടായി. എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും ലളിതമായ ചില മറുപടികളാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ ധാരാളം ഉപവിഭാഗങ്ങൾ പറയുന്നുണ്ട്. സൈബർ വിങ് സ്പീക്കേഴ്സ് ഫോറം, അതേപോലെ തന്നെ റൈറ്റേഴ്സ് ഫോറം തുടങ്ങിയ ധാരാളം വിങ്ങുകൾ ഈ കാലഘട്ടത്തിൽ യുവാക്കളുടെ നവപ്രതീക്ഷകൾക്ക് ഒത്തുകൊണ്ട് എസ് കെ എസ് എസ് എഫ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചുകൊണ്ട്, ഇന്നലെ കാടാച്ചിറ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് എസ് കെ എസ് എസ് എഫിന്റെ സാംസ്കാരിക പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഈ ഉള്ളവന് ഒരവസരം ലഭിക്കുകയുണ്ടായി. അവിടെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുത്തു. അവരെല്ലാവരും കുറ്റപ്പെടുത്തി, ഈ രാജ്യത്ത് തീവ്രവാദമുണ്ട്, ഈ രാജ്യത്ത് വർഗീയവാദമുണ്ട്, ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയെ ആ മതം തന്നെ പ്രതിരോധിക്കണം, ആ മതത്തിന്റെ അനുയായികളും മത പുരോഹിതന്മാരും മത പണ്ഡിതന്മാരും അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദമുണ്ട്, ആ തീവ്രവാദത്തെ നിയന്ത്രിക്കുവാൻ ഈ പ്രസ്ഥാന മഹത്തായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി.
അവസാനം പ്രസംഗിക്കേണ്ട ആൾ ഞാൻ എന്നുള്ള നിലക്ക് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിച്ചു, ഈ കേരളക്കരയിൽ നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന സംസ്ഥാനത്ത് തീവ്രവാദ ചുവയുള്ള ചില പ്രവർത്തനങ്ങളുമായി ചില ആളുകൾ വരുമ്പോ അത് പാടില്ല, നമ്മുടെ രാജ്യത്ത് ആപത്താണ് എന്ന് ആണത്തോടുകൂടെ ആദ്യമായി പ്രഖ്യാപിച്ചത് എസ് കെ എസ് എസ് എഫ് ആണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉലമാക്കളാണ്. നാം എല്ലാവരും വേദനിക്കുന്നു അബ്ദുൽ നാസർ മഅ്ദനിയുടെ വിഷയത്തിൽ. അള്ളാഹു ഹഖ് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ ബാത്തിൽ അദ്ദേഹത്തിന് ഹക്കുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് അത് തെളിയിച്ചു കൊടുക്കുമാറാവട്ടെ. പക്ഷേ മഹത്തായിരിക്കുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ അതിന്റെ പേരിൽ ആർ എസ് എസിന് പകരമായി ഐ എസ് എസ് ഉണ്ടാക്കിയപ്പോ നമ്മൾ പറഞ്ഞു ഉസ്താദെ ഇത് അപകടമാണ്. അപകടമായാലും അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടു. മുസ്ലിം ചെറുപ്പക്കാരെ അദ്ദേഹം ചെറിയ രൂപത്തിലൊക്കെ വശീകരിച്ചു. ഈ രാജ്യത്ത് പ്രശ്നമുണ്ടായപ്പോ അദ്ദേഹം തിരുത്തി പി ഡി പി ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചു പോയ തെറ്റുകൾ സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞതാണ്. ഇനി മേലിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാമെന്ന് കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോ അദ്ദേഹം പറഞ്ഞതാൻ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചു, പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ കാലിന്റെ ചുവട്ടിലെ ചുമപ്പ് പോലും മാറാത്ത ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു പൈതങ്ങളെ ഇരുട്ടിന്റെ മറവിൽ കൊണ്ടുപോയിരുത്തി മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടാൻ തയ്യാറായിക്കോ. അങ്ങനെ അവർക്ക് ആയുധ പരിശീലനം നൽകി. ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ സന്നദ്ധരാവുക, മസിൽ പവർ കാണിക്കുക. അവർ വെട്ടാൻ വരുമ്പോ, അവർ കുത്താൻ വരുമ്പോ, അവരടിക്കാൻ വരുമ്പോ, അവരിടിക്കാൻ വരുമ്പോ, അവർ കവർച്ച ചെയ്യാൻ വരുമ്പോ, നമ്മുടെ സഹോദരിമാരെ പീഡിപ്പിക്കാൻ വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുക എന്ന് ആവേശം കൊള്ളിച്ചുകൊണ്ട് ചില ശക്തികൾ രംഗത്ത് വന്നു. അവർക്ക് വൈകാരികമായി ബദറും ഉഹുദും ഹന്ദക്കും പറഞ്ഞു കൊടുത്തു. ധാരാളം ചെറുപ്പക്കാർ ഇത് ശരിയല്ലേ, ഇത് മാത്രമല്ലേ ശരിയെന്ന് ചിന്തിച്ചുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് മുന്നോട്ട് പോയി. ശരിയാണ്, ഒരു ഭാഗത്ത് ആർ എസ് എസുകാർ കത്തിക്ക് മൂർച്ച കൂട്ടി ഈ രാജ്യത്ത് മുസൽമാന്റെ തല കൊയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ പ്രതിരോധിക്കാൻ അതേ നാണയത്തിൽ മുന്നോട്ട് വരിക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. വൈകാരികമായി ഈ പ്രസ്ഥാനത്തിന് ഏണി വെച്ചു കൊടുക്കുന്ന പരിപാടി മുസൽമാന്റെ പക്ഷത്തിനൊന്നുണ്ടായാൽ മഹാഭൂരിഭാഗം വരുന്ന ഹിന്ദുക്കൾ ഇന്ന് മുസൽമാന്റെ കൂടെയാണ്. പക്ഷേ അകാരണമായി അല്ലെങ്കിൽ തെറ്റിദ്ധാരണാപരമായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഭിന്നിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർഗീയവാദത്തിനും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അതേ നാണയത്തിലല്ല മറുപടി നൽകേണ്ടത്. നമുക്ക് സമചിത്തതയോടെ അനുഭാവപൂർവം സമാധാനത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ്. ഞാൻ തുറന്നു പറയുകയാണ്, എൻ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം തീവ്രവാദ ചുവയുള്ള പ്രസ്ഥാനമാണെന്ന് ഈ രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് എസ് കെ എസ് എസ് എഫ് ആണ്. എൻ ഡി എഫിന് തീവ്രവാദ ചുവയുണ്ട് എന്ന്, എൻ ഡി എഫിന്റെ ലൈന് ശരിയല്ലെന്ന്, അത് ഈ രാജ്യത്തെ അപകടത്തിലേക്കും അപായത്തിലേക്കുമാണ് ചെറുപ്പക്കാരെ എത്തിക്കുക എന്ന് ലോകത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച പ്രസ്ഥാനം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനാണ്. അന്ന് ചില ആളുകൾ ചോദിച്ചു, അത്രക്ക് വേണോ, അത്രക്ക് വേണോ, അവർ പാവങ്ങളല്ലേ എന്ന്. കാലഘട്ടം മറുപടി പറഞ്ഞു, എൻ ഡി എഫ് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയാത്തൊരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. മുസ്ലിം സംഘടനകൾ മാറ്റി നിർത്തി, രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി നിർത്തി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അപകടം വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എസ് കെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഉള്ള എൻ ഡി എഫുകാർ നമ്മുടെ രാജ്യത്ത് ധാരാളമായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ചിലയിടങ്ങളിൽ സമർത്ഥമായി അവർ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു ലൈനുണ്ട്. പരിപൂർണമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ആശയങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നവരെയല്ലാതെ നാം തീർച്ചയായിട്ടും മറ്റൊരാളെയും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. ഇത് വെറുതെ പറയുകയില്ല. ഇവിടെ മംഗലാപുരം ഭാഗത്ത് ഒരു സംഘടനമുണ്ടായി, വർഗീയ കലാപം. ആ വർഗീയ കലാപത്തിൽ ഒരു ആർ എസ് എസുകാരൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ അറസ്റ്റ് ചെയ്തു. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നപ്പോ മുസ്ലിം നാമധാരിയോട് ചോദിച്ചു, നിന്റെ പ്രസ്ഥാനം ഏതാണ്? പോക്കറ്റിൽ നിന്ന് അദ്ദേഹം എസ് കെ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തത്. സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക,
SKSSV രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അദ്ദേഹം SKSF കാരനായിരുന്നില്ല. ആ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു. സമർത്ഥമായി അവിടെയുള്ള യൂണിറ്റ് കമ്മിറ്റിയെ സ്വാധീനിച്ചുകൊണ്ട് SKSF മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിച്ചപ്പോൾ അത് മുഖമുഖാക്കിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരുപാട് പ്രയാസങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ SKSF കാരനല്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും അതേപോലെ മഹാഭൂരിഭാഗം ഹിന്ദുക്കളും എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിക്കുന്ന ഓഗസ്റ്റ് 15 സായം സന്ധ്യയിൽ മേഖലാ തലങ്ങളിൽ നടക്കുന്ന ഫ്രീഡം സ്ക്വയറുകൂടെ നാം ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദൗത്യമാണ് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ പരിസമാപ്തി കുറിക്കുന്നു. വാഹിർ ദവാനി അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.